ഇന്നൊരു ബാച്ചിലേഴ്സ് സ്പെഷ്യൽ ആയിട്ടുള്ള സിമ്പിൾ ചിക്കൻ കറിയാണ് കാണിക്കാൻ പോകുന്നത് എനിക്ക് കുറച്ച് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ബാച്ചിലേഴ്സ് സ്പെഷ്യൽ റൈസും അതുപോലെ കറീസൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇൻ ഇനി മുതൽ ഞാൻ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടയ്ക്ക് ഇട അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇത് ഞാൻ കാണിക്കുന്നത് എല്ലാവർക്കും ഇതുവരെ കറികളൊന്നും ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് ട്രൈ ചെയ്താൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു രണ്ട് പേർക്കുള്ള ചിക്കൻ കറിയുടെ ആ ഒരു അളവിലാണ് ഞാനിന്ന് കറി ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ആദ്യമായിട്ട് ഞാൻ ഒരു കിലോ ചിക്കന് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് സവാള മീഡിയം സൈസ് അരിഞ്ഞതും അതുപോലെ ഒരു രണ്ട് എരിവുള്ള പച്ചമുളക് നല്ല എരിവുള്ളത് കൊണ്ടാണ് രണ്ട് പച്ചമുളക് ഇട്ടത് പിന്നെ അതിലേക്ക് ഒരു വലിയ സൈസ് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണി എളുപ്പമാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു അര ടീസ്പൂൺ മുൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടി വേണം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തന്നെ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം അത് രണ്ടും ഇല്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് ചൂടാക്കിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് നല്ലത് വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക കറിക്ക് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കൊടുക്കാം കൈകൊണ്ട് മിക്സ് ചെയ്താൽ അത്രയും നല്ലതാണ് മിക്സ് ചെയ്യുന്നതിന് ശേഷം ഇതിപ്പോൾ ചിക്കനിൽ നിന്നും അതുപോലെ തന്നെ ഉള്ളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും അപ്പോൾ അതിന് ബാക്കിയുള്ള വെള്ളം ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളം കൂടി പോവുകയാണെങ്കിൽ ചിക്കൻ കറി ഭയങ്കര ലൂസായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അര ഗ്ലാസ് തന്നെ മതിയാവും കണ്ടില്ലേ ഈ ഒരു രീതിയിൽ മതി വെള്ളം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് അടച്ച് വെച്ച് ഒരു നാല് വിസിലാണ് എൻ്റെ കുക്കറിന് നാല് വിസിലാവുമ്പോഴത്തേക്ക് ഇത് വെന്ത് വരും അപ്പോൾ നിങ്ങളുടെ കുക്കറ് പെട്ടെന്ന് വേവുന്ന കുക്കറായിരിക്കും ഇത് അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് മൂന്ന് വിസിലൊക്കെ വന്നതിന് ശേഷം തുറന്നു നോക്കിയാൽ മതി എന്നിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി വിസിൽ വിസില് ചെയ്താൽ മതി അപ്പോൾ ഇത് കറക്റ്റ് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ നാല് വിസിലാണ് ഇട്ടുകൊടുത്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം എൻ്റെ കുക്കർ വലിയ കുക്കറാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഭയങ്കര കുറവല്ലേ കറി അപ്പോൾ ഇതൊരു വലിയ കുക്കർ എൻ്റെ ചെറിയ കുക്കറിന് വിസിലിന് ചെറിയൊരു കംപ്ലൈൻ്റ് ആണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ വലിയ കുക്കറിൽ ചെയ്യുന്നത് ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ ചിലർ കുറേ ഞാനിപ്പോൾ കുറേ ക്വാണ്ടിറ്റി കാണിക്കുകയാണെങ്കിൽ അപ്പോൾ ചിക്കൻ കറി ഇതുവരെ ട്രൈ ചെയ്യാത്തവർക്കൊക്കെ കുറച്ചൊരു പേടിയായിരിക്കും കറി ഉണ്ടാക്കാനായിട്ട് നന്നാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ സെക്കൻഡ് ടൈം ക്വാണ്ടിറ്റി കൂടുതലാക്കി ചെയ്ത് വെച്ചാൽ മതി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് കറിവേപ്പിലയും അതുപോലെ തന്നെ ഗരം മസാല ഗരം മസാല ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന ഗരം മസാലയാകുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും ഫ്ലേവറൊക്കെ അപ്പോൾ കണ്ടില്ലേ നമ്മുടെ കറി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ടൊമാറ്റോ നമ്മളിട്ട് കൊടുത്ത ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ച് നല്ല ഗ്രേവി തിക്കാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം ഇപ്പം നിങ്ങൾ കാണുമ്പോൾ കുറച്ച് ഓയിലി ആയിട്ടൊക്കെ തോന്നുന്നുണ്ടാകും അത് ഞാൻ രാത്രി എടുത്ത വീഡിയോ ആയിരുന്നു അപ്പോൾ ക്യാമറയുടെ ഫ്ലാഷ് കൊണ്ട് തോന്നിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക്